പിന്നെ കാട്ടിട്ട് അങ്ങനെ മലയെ ജീവികളുണ്ടാവും എല്ലാവർക്കും. സ്കാനർ അങ്ങോട്ട് വരണ. രാത്രി ആയക്കളൊക്കെ കടിക്കും. ഇല്ല കുഞ്ഞ, അതിനെ കൊണ്ടുപോയിക്കോളൂ. ഇല്ല രാത്രി നിങ്ങൾക്ക് വിചാരിക്കുന്ന എന്താവും, എന്തിനെ കൊണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഈ കുട്ടി ഇങ്ങനെ കരയുന്നത് എന്നുള്ളതല്ലേ. അതുപോലെ തന്നെ ഈ കുട്ടീനെ കരയിപ്പിച്ച് വീഡിയോ എടുത്തിട്ട് എനിക്ക് എന്താ കാര്യം എന്ന് വിചാരിക്കുന്നുണ്ടാവും. സത്യം പറഞ്ഞാൽ ആദ്യം കരയുന്ന വീഡിയോ ഒന്നും ഞാനല്ല എടുത്തിട്ടുള്ളത്, എൻ്റെ നന്ദു ആണ് കേട്ടോ ഈ വീഡിയോ എടുത്തിട്ടുള്ളത്. വണ്ടിയിൽ പോകുമ്പോൾ അവൻ്റെ കയ്യിലായിരുന്നു ഫോൺ. ഇപ്പം കരയുന്ന സമയത്ത് ഞാൻ അവനെ ആശ്വസിപ്പിക്കുകയായിരുന്നു. ആ ഒരു സമയത്ത് നന്ദുവിൻ്റെ കയ്യിലായിരുന്നു ഫോൺ ഉണ്ടായിരുന്നത്. അവനാണ് ഈ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. ആദ്യൻ്റെ കരച്ചിലിൻ്റെ തുടക്കം ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. ഈ ഒരു കൊക്കിനെ കണ്ടോ, ഇവിടെ വയ്യാതെ ഇരിക്കാൻ ഈ ഒരു കൊക്ക് ഇവിടെ ദൂരെ നിന്നത്. ഈ വടിയോണ്ട് ഇങ്ങനെ ഈ പുൽത്തകിട്ടിൽ തട്ടുന്ന സമയത്ത് കൊക്ക് പറന്നു പോകുന്നൊന്നുമില്ല. അപ്പോൾ തന്നെ കൊക്കിന് എന്തോ കാര്യമായിട്ടുള്ള ഒരു പ്രശ്നം ഉണ്ടെന്ന് വിചാരിച്ചിരുന്നു. സാധാരണ രീതിയിൽ നമ്മൾ അടുത്തെത്തുമ്പോൾ കൊക്കുകളൊക്കെ പറന്നു പോകില്ല, കൊക്കുകളും അല്ല എല്ലാ പക്ഷികളും നമ്മളെ കണ്ടാൽ പറന്നു പോകില്ലേ. പക്ഷേ ഇത് പറക്കുന്നൊന്നുമില്ല. ഇവരെ ഇത് വടിയോണ്ട് ഇതിനെ അടിച്ചിട്ടൊന്നുമില്ല കേട്ടോ, പുൽത്തകിടിൽ മാത്രം ഇങ്ങനെ തട്ടിയിട്ടിരിക്കുക. കണ്ടോ കൊക്ക് ഇങ്ങനെ പറന്നു പോകുന്നുള്ളൂ, അധികം പൊന്താനൊന്നും അതിന് കഴിയുന്നില്ല. അപ്പോൾ ഇവിടുന്ന് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആ നന്ദു പറഞ്ഞു അതിൻ്റെ കാല് വളഞ്ഞിട്ടാണ് ഇരിക്കുന്നതെന്ന്. നോക്കിയപ്പോൾ സംഭവം ശരി തന്നെയാണ്, അതിൻ്റെ ഒരു കാല് വളഞ്ഞിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിന് ഇനി കൊക്കിൻ്റെ കാല് ശരിക്കും വളഞ്ഞിട്ടാണോ എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. നമ്മളിങ്ങനെ നിൽക്കുന്ന കൊക്കിനെയല്ലേ കണ്ടുള്ളൂ, ഇതിങ്ങനെ കിടക്കുമായിരുന്നു. അപ്പോൾ വളഞ്ഞ പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ടായിരിക്കും ഇത് പറക്കാത്തതെന്ന് വിചാരിക്കുന്നു. ഇതിന് തീരെ പറക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ഞാൻ ഇവനോട് ചോദിച്ചു, എന്നാൽ ഇതിനെ നമുക്കൊന്ന് കൊണ്ടുപോയാലോ. പൊതുവേ ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ വല്ല മൃഗങ്ങളെയും പക്ഷികളെയും ഒക്കെ വയ്യാതെ കാണുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിക്ക് ഭയങ്കര സങ്കടമാണ്. അത് നമുക്കതിനെ കൊണ്ടുപോകാന്നൊക്കെ പറയും. എന്തായാലും ഇവൻ എന്നോട് ഇതിനെ കൊണ്ടുപോകാന്ന് ചോദിക്കുന്നു വിചാരിച്ചിട്ടാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമുക്കിതിനെ കൊണ്ടുപോയാലോ എന്ന്. അവിടെ നിന്നാണ് കരച്ചിലിൻ്റെ തുടക്കം വന്നത്. ആൾ വേഗം ഓടിപ്പോയിട്ട് അച്ഛനോട് ചോദിച്ചു, അച്ഛൻ ഇതിനെ കൊണ്ടുപോകാൻ പറ്റുമോ എന്നുള്ളത്. ഞാനൊന്ന് പറഞ്ഞതായിരുന്നു അച്ഛനോട് പോയി ചോദിച്ചിട്ട് വരുമെന്ന്. അങ്ങനെ അച്ഛനോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അച്ഛൻ കൊണ്ടുപോകാൻ പറഞ്ഞു എന്ന് പറഞ്ഞു ആൾ. പിന്നെ കുറേ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു അതിനെ കൊണ്ടുപോകണ്ടെന്ന്. അതാണ് ഈ ഒരു കരച്ചിലിൻ്റെ കാരണം. സത്യം പറഞ്ഞാൽ അതിൻ്റെ ഒരു അവസ്ഥ കണ്ടിട്ട് നമുക്ക് ഭയങ്കര സങ്കടം തോന്നിട്ട്. അവിടെയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് നായ്ക്കളും നടക്കുന്നുണ്ടായിരുന്നു. അതൊക്കെയാണ് ഇവ നമുക്ക് ഇതിനെ കൊണ്ടുപോവാ കൊണ്ടുപോവാന്നുള്ള പറയാനുള്ളൊരു കാരണം. ഈ സ്റ്റേഡിയത്തിൽ ഇതുപോലെ ഫുട്ബോൾ കളി പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മൾ ക്രിക്കറ്റ് സ്പോർട്സ് ഒക്കെ നടക്കുന്നത് ഇവിടെ തന്നെയാണ് കേട്ടോ. നല്ല അടിപൊളി സ്റ്റേഡിയമാണ്. രാവിലെ ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കും നമ്മളെ ജോഗിങ്ങിനൊക്കെ വരുന്നവർ. ഇപ്പം ആദ്യ കൂട്ടം ഭയങ്കര സന്തോഷത്തിൽ വരികയാണ്. അച്ഛൻ നമ്മളോട് അതിനെ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ടുണ്ട് അമ്മേനെ. പക്ഷെ അവിടെ നിന്ന് കൊണ്ട് പിന്നെ കൊണ്ടുപോകണ്ട, കൊക്കിനെയൊന്നും പിടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞതിനാണ് ഈ ഒരു കരച്ചിൽ കേട്ടോ. ഒരു തരത്തിൽ നോക്കുമ്പോൾ ആദ്യ കരയുന്ന കാണുമ്പോൾ എനിക്ക് കുറച്ച് കാര്യമൊക്കെ തോന്നി. കാരണം നമ്മളെ സഹജീവികളോട് കുറച്ച് സ്നേഹം കരുണയൊക്കെ ഉള്ളത് നല്ലത് തന്നെയാണ്. നമ്മളെപ്പോലെ തന്നെ ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശം അവർക്കുണ്ട് എന്നുള്ളത് ഈ ചെറിയ പ്രായത്തിൽ തന്നെ തിരിച്ചറിയുന്നത് വലിയൊരു കാര്യമാണ്. വീട്ടിലെത്തിയിട്ട് എൻ്റെ സങ്കടമൊന്നും മാറുന്നുണ്ടായിരുന്നില്ല. അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നിയിട്ടാണ്. അപ്പോൾ പിന്നെ അമ്മ ഇങ്ങനെ എടുത്ത് കുറച്ചങ്ങനെ സമാധാനിപ്പിച്ച് പുറത്തൊക്കെ കൊണ്ട് നടന്നപ്പോൾ ആളുടെ സങ്കടമൊക്കെ മാറി. കുറച്ച് നേരം സൈക്കിളൊക്കെ ചവിട്ടി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആൾ ഓക്കെ ആയിട്ടുണ്ട്.